സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തിന്റെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് അക്കൗണ്ട് ഉണ്ടാക്കി പണം തട്ടിയ കേസിലെ പ്രധാന പ്രതിയായ നൈജീരിയക്കാരൻ നിരവധി പേരെ കബളിപ്പിച്ചതായി പോലീസ് നൈജീരിയൻ സ്വദേശി റോമാനസ് ജിബ്യൂസിനെ പോലീസ് സംഘം കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇയാളെ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂഡൽഹിയിലെ ഉത്തം നഗറിൽ നിന്നാണ് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സംഘം ഇയാളെ പിടികൂടിയത് ഇയാൾ ഉപയോഗിച്ച വാട്സപ്പ് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് സമൂഹ മാധ്യമങ്ങൾ വഴി സൗഹൃദം സൃഷ്ടിച്ച യുവതികളുടെ വാട്സാപ്പ് നമ്പർ കരസ്ഥമാക്കിയാണ് ഇയാൾ പതിവായി തട്ടിപ്പുകൾ നടത്തിയിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ വെസ്റ്റ് ഡൽഹിയിലെ വിവിധ ഇടങ്ങളിലായാണ് ഇയാൾ താമസിച്ചിരുന്നത് തട്ടിപ്പ് നടത്തിയ ശേഷം അതിന് ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും സിം കാർഡുകളും മൊബൈൽ ഫോണുകളും നശിപ്പിക്കുകയും ചെയ്യുകയാണ് പതിവ് തുടർന്ന് താമസ സ്ഥലവും മാറ്റും വ്യാജ പേരിലും മേൽവിലാസത്തിലും നിർമ്മിച്ച പാസ്പോർട്ടിന്റെ പകർപ്പ് ഉപയോഗിച്ചാണ് പ്രതി വീട് വാടകയ്ക്ക് എടുത്തതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു ഇയാളുടെ പക്കൽ നിന്നും എ ടി എം കാർഡുകൾ പാസ്പോർട്ടുകൾ ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകൾ സിം കാർഡുകൾ എന്നിവ കണ്ടെടുത്തു ഉത്തം നഗറിലെ ബഹുനില കെട്ടിടത്തിൽ നിന്ന് പ്രതിയെ പിടികൂടാനെത്തിയ പോലീസുകാർക്ക് നേരെ ആഫ്രിക്കൻ വംശജരുടെ എതിർപ്പുകൾ ഉണ്ടായി ഇതുമൂലം പ്രതിയുടെ അറസ്റ്റ് പോലീസിന് കൂടുതൽ ശ്രമകരമാവുകയായിരുന്നു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒ അസിസ്റ്റന്റ് കമ്മീഷണർ ടി ഷ്യാം ലാൽ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിൽ കൊല്ലത്തെ ഒരു അധ്യാപികയിൽ നിന്നും ഇയാൾ പണം തട്ടിയത് ഓൺലൈൻ ലോട്ടറി അടിച്ചെന്ന് വിശ്വസിപ്പിക്കാനാണ് ഡി ജി പിയുടെ പേരിൽ തന്നെ തട്ടിപ്പുകാർക്കെണിയൊരുക്കിയത് പതിനാല് ലക്ഷം രൂപയാണ് അധ്യാപികയിൽ നിന്നും അനിൽകാന്തിന്റെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് അക്കൗണ്ട് ഉൾപ്പെടെ കാണിച്ച് വിശ്വസിപ്പിച്ച് തട്ടിയത് ഘട്ടം ഘട്ടമായിട്ടായിരുന്നു അധ്യാപികയെ വിശ്വസിപ്പിച്ചതും പണം തട്ടിയതും